ജീവിക്കാൻ അനുവദിക്കണം, പാർട്ടിയോടുള്ള അപേക്ഷയാണ്. കണ്ണൂരിലെ ബോംബ് സ്ഫോടനത്തിൽ യുവതിയുടെ പരസ്യ പ്രതികരണം. പ്രദേശത്തിൽ വ്യാപകമായി ബോംബ് നിർമ്മാണം നടക്കുന്നുവെന്ന പ്രതികരണവുമായി യുവതി. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വേലായുധന്റെ അയൽവാസിയായ സീന എന്ന യുവതിയാണ് കൂടുതൽ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എരഞ്ഞോളിയിൽ സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ട്. ഇവിടെയുള്ള ആളൊഴിഞ്ഞ പറമ്പുകളിലും വീടുകളിൽ നിന്നും നേരത്തെയും ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ജീവനിൽ ഭയമുള്ളത് കൊണ്ടാണ് ആരും ഒന്നും തുറന്നു പറയാത്തതെന്നും യുവതി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തൻ്റെ വീടിന് തൊട്ടടുത്തുള്ള പറമ്പിൽ നിന്ന് പോലും നേരത്തെയും ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് യുവതി വ്യക്തമാക്കി. ആ സമയത്തൊക്കെ തന്നെ പോലീസിനെ അറിയിക്കാതെ CPIM പ്രവർത്തകർ ബോംബുകൾ എടുത്തു മാറ്റുകയായിരുന്നു. ജീവനിൽ ഭയമുള്ളത് കൊണ്ടാണ് ആരും പ്രതികരിക്കാതിരുന്നത്. ഇപ്പോൾ ഒരു മരണം കൂടി കൺമുന്നിൽ കാണേണ്ടി വന്ന സാഹചര്യത്തിൽ സഹികെട്ടാണ് തുറന്നു പറയുന്നതെന്ന് യുവതി പറഞ്ഞു. ആളൊഴിഞ്ഞ പറമ്പുകളും വീടുകളുമെല്ലാം തന്നെ ബോംബ് നിർമ്മാണ സംഘങ്ങളുടെ ഹബ്ബുകളാണ്. ബോംബേറി പേടിച്ചാണ് ആരും തന്നെ ഇവർക്കെതിരെ തുറന്നു പറയാത്തത്. ദയവ് ചെയ്ത് ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് ഞങ്ങൾക്ക് പാർട്ടിയോടുള്ള അപേക്ഷ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളടക്കം ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരം ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നവരെ നിയന്ത്രിക്കാൻ പാർട്ടി നേതൃത്വം നടപടി സ്വീകരിക്കണമെന്നും സീന പറഞ്ഞു. അതേസമയം എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ വയോധികം കൊല്ലപ്പെട്ട സംഭവം ദൗർഭാഗ്യകരമാണെന്നും ബോംബ് എങ്ങനെ വന്നെന്ന് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ ക്രമസമാധാനം തകർക്കാനുള്ള ശ്രമം തടയും. എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ വയോധികം കൊല്ലപ്പെട്ട സംഭവം ദൗർഭാഗ്യകരമാണ്. കണ്ണൂരിൽ സമാധാനപരമായ അന്തരീക്ഷമാണ് ഉള്ളതെന്നും എല്ലാത്തിലും രാഷ്ട്രീയം കലർത്തേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബോംബിൻ്റെ തുടക്കമറിയാൻ ചരിത്രം പരിചോദിച്ചാൽ മതി, മുഖ്യമന്ത്രി നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ബോംബ് സ്ഫോടന വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. ബോംബ് നിർമ്മാണത്തിന് എന്നാണ് സന്നദ്ധ പ്രവർത്തനമെന്ന് പേരിട്ടത്? CPM ഗ്രൂപ്പ് തർക്കത്തിൽ വരെ ഉപയോഗിക്കാനാണ് ബോംബ് നിർമ്മിക്കുന്നത്. ഏത് യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? PD സതീശൻ ചോദിച്ചു. കണ്ണൂർ എരഞ്ഞോളി കുടക്കുളം സ്വദേശി വേലായുധൻ കഴിഞ്ഞ ദിവസമാണ് ബോംബ് പൊട്ടി മരിച്ചത്. ഒഴിഞ്ഞ പറമ്പിൽ തേങ്ങ പെറുക്കാൻ പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പറമ്പിലെത്തിയ വേലായുധൻ അവിടെ ശ്രദ്ധയിൽപ്പെട്ട വസ്തു എന്താണെന്ന് തുറന്നു നോക്കുന്നതിനിടെയാണ് ബോംബ് പൊട്ടിത്തെറിച്ചത്. ഇതേ പറമ്പിലുള്ള ആൾ താമസമില്ലാത്ത വീടിൻ്റെ വരാന്തിക സമീപത്ത് വെച്ചാണ് കിട്ടിയ വസ്തു വയോധികൻ തുറന്നത്.